അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും അൽ മിഹ്റാബ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപക്ഷേ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ PSAN എന്ന തൂലികാ നാമത്തിൽ ഒരുപാട് ലേഖനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ലേഖനങ്ങളുടെ പിന്നിൽ ആരാണ്, ആ ഉസ്താദിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപ്രകാരം നമ്മൾ പന്തളം ചേരിക്കൽ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കോമ്പൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ സുഹൃത്തായ ഉസ്താദ് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച്, അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ഏറ്റവും ഒരു പുതിയ ലേഖനമുണ്ട് ആർദ്ര എന്ന പണ്ഡിത, അതിൻ്റെ വിശേഷങ്ങളും തുടർന്നുള്ളതിൻ്റെ കാര്യങ്ങളും ഇൻഷാല്ലാ നമുക്ക് ഉസ്താദിനോട് തന്നെ ചോദിച്ചറിയാം. ചേരിക്കൽ പള്ളി എത്തിയിരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മൾ ഉസ്താദ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉസ്താദിൻ്റെ റൂമിലേക്ക് പോയി നോക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. എന്തുണ്ട് സാർ വിശേഷം? നല്ല വിശേഷം, അൽഹംദുലില്ലാ. ഇന്ന് ഉസ്താദിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പം ഇൻഷാല്ലാ ഉസ്താദ് സ്വന്തമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടും. എൻ്റെ പേര് അബ്ദുൽ നാസർ. സ്ഥലം കൂട്ടിക്കലാണ്. ഇൻഷാല്ലാ നമുക്ക് ഉസ്താദ് അവരോട് ഉസ്താദിൻ്റെ ആ ഒരു ലേഖനത്തെക്കുറിച്ചും അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. വളരെ സന്തോഷം ഉസ്താദിനെ കണ്ടുമുട്ടിയതിൽ. പിന്നെ ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, ഉസ്താദ് ആദ്യമേ നമ്മുടെ ആ ഒരു ലേഖനത്തിന് തൂലികാനാമം PSAN എന്നാണ് കൊടുത്തിരുന്നത്. എന്താണ് ഉസ്താദ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് PSAN എന്ന് പറഞ്ഞാൽ? അത് ചെറുപ്പകാലം തൊട്ട്, ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് ആർട്ടുകൾ വരയ്ക്കുകയും ലേഖനങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് പേരിൻ്റെ അവസാനം തൂലികാനാമം ആക്കി ചേർക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ എൻ്റെ പേരായിരുന്നു ഞാൻ കുറിച്ചിരുന്നത്. അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന എൻ്റെ ഗുരുവന്യന്മാർ എന്നോട് പറഞ്ഞു, സാധാരണഗതിയിൽ എങ്ങനെ ലേഖനങ്ങളോ മറ്റ് ആർട്ടുകളോ ഒക്കെ എഴുതുമ്പോൾ അതിനിടയിൽ തൂലികാനാമം പോലെ എന്തെങ്കിലും സിഗ്നേച്ചർ എഴുതി കൊടുക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്, അത് ചെയ്യലാണ് ഏറ്റവും ഉത്തമം എന്ന് അന്ന് എന്നോട് എൻ്റെ ഗുരുവര്യന്മാർ എന്നോട് പറഞ്ഞിരുന്നു. അതിനടിസ്ഥാനത്തിലാണ് അന്ന് കണ്ടെത്തിയതാണ് PSAN എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം. എൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വീട്ടുപേര് PSA എന്ന് പറയുന്നത് പുളിക്കൽ പീടികയിൽ എന്നും S എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ പേര് സലീം എന്നാണ്. പിന്നെ എന്ന് പറയുന്നത് അബ്ദുൽ നാസറിൻ്റെ ആദ്യത്തെ അക്ഷരം എയും എന്ന് നാസർ എന്നുള്ളതും. എന്നിന് രണ്ട് മീനിങ്ങാണുള്ളത്. എൻ്റെ സഹോദരങ്ങൾ നാല് പേരാണ് ഞങ്ങൾ മൊത്തം. ആ നാല് പേരുടെ പേരും എന്നിലാണ് തുടങ്ങുന്നത്. അങ്ങനെ എല്ലാവരുടെ പേരും കൂടെ ചേർത്ത് അവസാനം PSAN എന്നാക്കിയതാണ്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഒരു സമയം വരെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഉസ്താദ് ഇടുമായിരുന്നു തൂലികാനാമം PSAN എന്നതിൽ. ഇപ്പോൾ അബ്ദുൽ നാസർ കൂട്ടിക്കൽ എന്ന തൂലികാനാമത്തിൽ ഏറ്റവും പുതുതായിട്ട് ഒരു നോവൽ ഉസ്താദ് നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. മെയിനായിട്ട് അതിനെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഉസ്താദ് തന്നെ അതിനെക്കുറിച്ച് ഇൻഷാല്ലാ പറയും. എന്താണ് ഉസ്താദ് ആ തൂലിക നോവലിൻ്റെ പേര്, അതുകൊണ്ട് ഉസ്താദ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സാങ്കല്പിക കഥയാണോ അതല്ല വല്ല തർജുമ ചെയ്തതാണോ, അതിനെക്കുറിച്ച് ഇൻഷാല്ലാ. ആർദ്ര എന്ന പണ്ഡിത, അങ്ങനൊരു ലോക്ക്ഡൗൺ കാല സമയത്ത് മനസ്സിൽ തോന്നിയ ഒരാശയം. ആ ആശയം എങ്ങനെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്നതായിരുന്നു മനസ്സിൻ്റെ ഒരു ആഗ്രഹം. അത് നേരത്തെ എഴുതി പുറക്കി വെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ, ചിലപ്പോൾ അറിയുന്ന ആളുകൾ അറിയുന്നതായിരിക്കാം ഒരു പക്ഷേ, അതിലുള്ള അറിവുകൾ മുഴുവനും എങ്കിലും ആളുകൾക്കൊരു പരിചയപ്പെടുത്തൽ കൂടി ആവാം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി കൊടുക്കലാവാം. അങ്ങനെയാണ് അത് എഴുതുന്നതും അത് പബ്ലിസിറ്റി ചെയ്യുന്നതും. വളരെ സന്തോഷം. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ, എന്നാൽ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പമായ വരികളിലൂടെയാണ് ഉസ്താദ് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് അത് സമർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 8-9 ഭാഗങ്ങൾ ഉസ്താദ് അപ്ലോഡ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പം ഇൻഷാല്ലാ ഉസ്താദിനോട് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്, വളരെ സന്തോഷത്തോടെ പറയാനുള്ളത്, നമുക്ക് ഇൻഷാല്ലാ അതിൻ്റെ ഒരു ശബ്ദ ആവിഷ്കാരം എന്ന നിലയിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഈ വീഡിയോ നമ്മുടെ ചാനലിലൂടെ കാണുന്നവർക്ക് മുമ്പിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്.
ആദ്യമേ ഉസ്താദ് അതിന് പൂർണ്ണ സമ്മതം തരണമെന്നാണ് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ആ ഉസ്താദിന്റെ ലേഖനം, ഏറ്റവും പുതുതായി ഇറങ്ങിയ ആർദ്ര എന്ന പണ്ഡിത എന്ന ആ ഒരു ലേഖനം ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ചാനലിലൂടെ ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ വളരെ നല്ല നിലയിൽ എത്തിക്കാൻ കഴിയും എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഉസ്താദ് മറ്റ് ഏതെങ്കിലും ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇതുപോലെ ചെറിയ ചെറിയ കുറിപ്പുകൾ, ലേഖനം എന്ന് പറയാൻ കഴിയില്ല, ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അത് ആ കൂടുതൽ കുറിപ്പുകളും എഴുതിയിരുന്നത് PSAN എന്ന തൂലികാനാമത്തിലായിരുന്നു കൂടുതലും പബ്ലിസിറ്റി ചെയ്തിരുന്നത്. പക്ഷേ പുതിയ നോവൽ ആരംഭിച്ചപ്പോൾ ആ നോവൽ തുടങ്ങുന്ന സമയത്ത് ആ PSAN തന്നെ തൂലികാനാമത്തിൽ തന്നെ ആദ്യം ഒന്നാമത്തെ എപ്പിസോഡ് പബ്ലിസിറ്റി ചെയ്തു. അങ്ങനെ പബ്ലിസിറ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ തൂലികാനാമത്തിൽ എഴുതിയാൽ നിങ്ങളെ ആരും അറിയപ്പെടാതെ പോകും, മാത്രമല്ല അതേ പേരിൽ മറ്റാരോ ഒരാൾ ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ന് പല ആളുകളും എന്നോട് വിളിച്ച് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും എൻ്റെ സ്വന്തം പേരിലേക്ക് തന്നെ കുട്ടിക്കൽ അബ്ദുൽ നാസർ എന്ന പേരിലേക്ക് ഞാനത് മാറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം. മാത്രമല്ല ആ നേരത്തെ സെൻഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നേരത്തെ ഫോർവേഡ് ചെയ്തിരുന്ന മുഴുവനും കാര്യങ്ങളൊക്കെ വളരെ സംതൃപ്തകരമായ ഒരവസ്ഥയിൽ സെൻഡ് ചെയ്യുകയും പിന്നീട് ഒരു നോവലിലേക്ക് കടക്കുകയും ചെയ്തതാണ്. ഇത്തരത്തിൽ ഉപകാരപ്പെടുന്ന ലേഖനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിന് ഇതിലേക്ക് പ്രയോജനമായ ഒരു കാര്യം, തീർത്തും അള്ളാഹു നൽകുന്ന ഒരു കഴിവാണ്, ഒരു അനുഗ്രഹമാണ് എഴുതാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പല ഉസ്താദന്മാർക്കുമുണ്ട്, പക്ഷേ അവർ ഒരുപക്ഷെ മടി കാരണം അല്ലെങ്കിൽ പല രീതിയിലും എഴുതാതിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഉസ്താദ് ഇത്തരത്തിൽ ഉസ്താദിൻ്റെ അറിവുകൾ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് നൽകുന്നുണ്ട്, ഇതിലേക്ക് പ്രയോജനമായ കാര്യം എന്താണ്? വായനയാണ് മെയിനായിട്ട് ഇതിലേക്ക്. നേരത്തെ കുറേ വായിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായതുകൊണ്ട് വായന ശീലം കുറവാണ്. എങ്കിലും തീർത്തും അവോയ്ഡ് ചെയ്യുന്നില്ല, എങ്കിലും വായനയുണ്ട്. വായനയാണ് ഇത്തരത്തിലൊരു ലേഖനം എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ലേഖനത്തിൽ നിന്ന് കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ ഓർത്തു വച്ച അല്ലെങ്കിൽ നമ്മളെവിടെയോ വായിച്ചു മറന്ന, നമ്മുടെ മനസ്സിൽ കരുതി വച്ചിരുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലൂടെ ലേഖനമായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ കോളേജുകളിൽ പഠിക്കുമ്പോൾ തന്നെ ഉസ്താദന്മാർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് വായിക്കുക വായിക്കുക എന്നുള്ളത്. അതെ. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു കാര്യമാണ് വായന, പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഉസ്താദ് നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ സുഹൃത്തുക്കളായ ഉസ്താദന്മാരോട് എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയം ഒരുപാട് സമയങ്ങളുണ്ട്, ഈ സന്ദർഭത്തിലൊക്കെ എന്താണ് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കാനുള്ളത് സന്ദേശം? വായനാശീലം തികച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഏറെ അനുയോജ്യമാണ്. കിട്ടുന്നതെന്തും വായിക്കുക എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. വായിച്ചത് കൊണ്ടാണ് പല ആളുകളും ഉയർന്ന സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളത്. എൻ്റെ അറിവിൽ ധാരാളം ആളുകൾ വായിച്ചതിൻ്റെ പേരിൽ, വായിക്കുന്ന ശീലമുള്ളതിൻ്റെ പേരിൽ വലിയ വലിയ പ്രഗത്ഭനായ ആളുകളൊക്കെ ആയി മാറിയിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വായന ലോകത്തേക്ക് എനിക്ക് കൂടുതൽ ചെന്നെത്താൻ സാധിച്ചതും. വായിക്കുക, ഏറ്റവും കൂടുതൽ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ സ്വന്തമായി ക്രിയേഷനൊക്കെ ചെയ്ത് നന്നാക്കുന്നതായിരിക്കും എനിക്ക് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം. ആർദ്ര എന്ന പണ്ഡിത സീരീസ് ഉടനെ ചാനലിൽ ആരംഭിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ കാണുക.